നമസ്കാരം കൂട്ടുകാരേ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു സൂപ്പർ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ചമ്മന്തി എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ മുളകൊക്കെ വറുത്ത് തയ്യാറാക്കുന്ന നല്ലൊരു സൂപ്പർ ചമ്മന്തിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു നാലഞ്ച് വറ്റൽ മുളക് അതിലിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. നമ്മുടെ നല്ല മുളക് വറന്ന മണമൊക്കെ വരും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ടൊന്ന് വറന്ന് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു സവാള, ചെറിയ സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള തന്നെ വേണമെന്നില്ല കേട്ടോ. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുഞ്ഞുള്ളി ഇല്ല. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുള്ളി എടുക്കുക, അതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ സവാളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കുഞ്ഞുള്ളിക്കാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതൽ. ചമ്മന്തിക്കൊക്കെ നമുക്ക് കുഞ്ഞുള്ളിയല്ലേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഒത്തിരി അങ്ങ് വഴണ്ട് വേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ സവാള പച്ചപ്പൊന്ന് മാറ്റിയെടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഞാനൊരു രണ്ട് മൂന്ന് പിടിയോളമുള്ള തേങ്ങ ചിരകിയത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം, പച്ചപ്പൊക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഉള്ളിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ചമ്മന്തി പെട്ടെന്ന് കേടാവാതിരിക്കാനാണ് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. പോരാത്തതിന് നല്ല ടേസ്റ്റുമായിരിക്കും നമ്മുടെ ചമ്മന്തി പൊടിച്ചെടുക്കുമ്പോൾ. നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കൊന്ന് മാറ്റി നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ബ്രൗൺ നിറമാക്കിയൊന്നും വറുത്തെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് പച്ചപ്പൊന്ന് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ദാ നമ്മൾ ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമുക്ക് ചേർക്കണം. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പൊടിക്കുമ്പോൾ ചേർക്കാം. അപ്പോൾ ദാ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക്, അതുപോലെ തന്നെ നമ്മുടെ പുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ മുളകൊക്കെ നമ്മളിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരം മുഴുവനുമായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നാളികേരവും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചമ്മന്തിയുടെ പാകം അറിയാമല്ലോ, നമുക്ക് അരച്ചങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിയോടു കൂടിയാണ് നമ്മുടെ ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ചമ്മന്തി. നമ്മുടെ കഞ്ഞീരൊപ്പം ചോറിൻ്റെ ഒപ്പം ഒക്കെ കൂട്ടിക്കഴിക്കാം. നമുക്ക് ഈ ഒരു ചമ്മന്തി മതി, വേറൊരു കറിയും വേണ്ട. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണക്കമുളകൊക്കെ വറുത്ത് അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന നല്ലൊരു നാടൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ബൈ.